എറണാകുളത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് ഇനി. എറണാകുളം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി പത്മജ എസ് മേനോനത്ത് PR ഗൂഗിൾ ചേരുന്നു. ഗൂഗിൾ, എറണാകുളത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഒപ്പം എറണാകുളത്തെ NDA സ്ഥാനാർത്ഥി പത്മജ എസ് മേനോന്റെ പ്രചാരണം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? രജനി, എറണാകുളം ജില്ലയിൽ ഒരു ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് എറണാകുളം നിയോജക മണ്ഡലം. ഈ നിയോജക മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായിട്ട് പത്മജ എസ് മേനോനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കേരള സംസ്ഥാന സോഷ്യൽ വെൽഫെയർ ബോർഡിൻ്റെ കേന്ദ്ര സർക്കാർ നോമിനി കൂടിയാണ് പത്മജ എസ് മേനോൻ. ഇപ്പോൾ അവരുടെ പ്രചാരണമൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പത്മജ എസ് മേനോൻ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. ചേച്ചി, പ്രചാരണമൊക്കെ ഏതുവരെ പുരോഗമിക്കുന്നു? ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തകർ ശരിക്കും വലിയ ആവേശത്തിലാണ്. അവർ പറഞ്ഞ് ഇത്തവണ നമ്മൾ വോട്ട് ഷെയർ കൂട്ടാൻ വേണ്ടിയല്ല ചേച്ചി മത്സരിക്കുന്നത്, ഇത്തവണ ജയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇത്രയും രാവിലെ ഇത്രയും പേര് ഇവിടെ വന്നിട്ട് അമ്പലമായിട്ട് നമ്മൾ ഇത്രയും പേരിവിടെ വന്നിരിക്കുന്നു. ആൾക്കാർ വളരെ ആവേശത്തിലാണ്. 5:30 6 മണിയാകുമ്പോൾ തന്നെ വിളിക്കുക, ചേച്ചി റെഡിയായിട്ടില്ലേ, ഞങ്ങളൊക്കെ ഇവിടെ റെഡിയായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് സ്ഥാനാർത്ഥിക്ക് എന്തായാലും കിട്ടുമല്ലോ. വലിയ പ്രതീക്ഷയിലല്ല, ജയിക്കുന്നതിൽ ഉറച്ച വിശ്വാസത്തില്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് മോനെ. ഈ എറണാകുളം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു വ്യാവസായിക തലസ്ഥാനമാണ്. അതിൻ്റെ ആ ജില്ലയുടെ ഒരു കേന്ദ്രം കൂടിയാണ് എറണാകുളം നിയോജക മണ്ഡലം. അപ്പോൾ അവിടെ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? 60 കൊല്ലമായിട്ട് ഇവിടെ മെയിനായിട്ടും UDF ആണ് ജയിക്കുന്നത്. LDF 2 പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ജനങ്ങളുടെ പുരോഗതിയിൽ യാതൊരു താല്പര്യമില്ല. ഞാൻ എറണാകുളത്ത് ജനിച്ചു വളർന്ന് എറണാകുളത്തിൻ്റെ ഹൃദയം തൊട്ടറിഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷേ ഇവിടുത്തെ വികസനത്തിൽ ഇവർക്ക് രണ്ടുപേർക്കൊരു താല്പര്യം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അറബിക്കടലിൻ്റെ റാണി എന്നാണ് ഞങ്ങൾ സ്കൂളിൽ പഠിച്ചത്, നമ്മുടെ ജനറൽ നോളജ് ഇതിലൊക്കെ വരുന്നത്. പക്ഷേ ഇതിപ്പോൾ എറണാകുളത്തിൽ അറബിക്കടലിൻ്റെ റാണിയാണോ? നമുക്കത് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രമില്ല. നമ്മുടെ ടോയ്ലറ്റിൽ നിന്ന് സ്യൂവേജുകൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അതുപോലും ഇല്ലാത്തൊരു പ്രദേശമായിട്ട് എറണാകുളത്തിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലൈഓവർ ഉണ്ടോ? എന്തൊരു ഗതാഗത കുരുക്കാണ്. കൗൺസിലർമാർ നോക്കേണ്ടതാണ് റോഡ് എന്നൊക്കെ പറയാം. പക്ഷേ ഓരോ മൺസൂൺ കാലത്തും എത്ര ജീവനാണ് ഈ കുഴികളിൽ വീണ് പൊലിയുന്നത്. കേന്ദ്ര സർക്കാർ റെഡിയാണ്, ധാരാളം ഫണ്ടുകളുണ്ട്. പക്ഷേ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇവിടെ സമ്മതിക്കുന്നില്ല. ഇവിടെ വികസനം വന്നാൽ ഇത് BJP സർക്കാരിൻ്റെ ഫണ്ടോട് കൂടി ചെയ്താണോ എന്ന് വിചാരിച്ച് വോട്ടുകൾ മറിയുമോ എന്നാണ്. അവർക്ക് ജനങ്ങളുടെ ഉന്നതിയിലോ ജനങ്ങളുടെ വികസനത്തിലോ പുരോഗതിയിലോ ഒരു താല്പര്യവുമില്ല. സ്വന്തം ഭരണം എങ്ങനെയെങ്കിലും നിലനിർത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ജനങ്ങൾ എങ്ങനെയോ ജീവിച്ചോട്ടെ. ഇപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ കണ്ടു ഒരു വളരെ പാവപ്പെട്ട ചേട്ടൻ, അദ്ദേഹത്തിന് എന്തുകൊണ്ട് ലൈഫിൽ വീട് കൊടുത്തില്ല? എന്തുകൊണ്ട് എത്രയോ കോടി രൂപ കൊടുത്താണ് ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഹോർഡിങ്ങുകൾ കയറ്റിയിരിക്കുന്നത്? ഈ കഴിഞ്ഞ ആഴ്ച 12-ാം ക്ലാസ്സിൽ പരീക്ഷ ചെയ്തൊരു കുട്ടി വെച്ച് എനിക്ക് ഒരു സ്മാർട്ട് ഫോൺ തരാമോ? എല്ലാ കുട്ടികളും 3 കുട്ടികളെ ചേർത്ത് പിടിച്ച് എല്ലാ സ്കൂളുകളും സ്മാർട്ടായി. ആര് സ്മാർട്ടായി? ആര് സ്മാർട്ടായി? ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചോദിക്കൂ. ഹോർഡിങ്ങിൽ കയറി മുകളിൽ കയറി നിന്ന് താഴത്തേക്ക് പ്രജകളെ നോക്കല്ലേ? അങ്ങനെ ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു എന്താ മഹാരാജാവിൻ്റെ ഒരു ഇതിലാണ് ഇതാക്കുന്നത്. ജനങ്ങളെ താഴേക്കാണ് നോക്കുന്നത്, ഹോർഡിങ്ങിൻ്റെ മുകളിൽ കയറി നിന്ന് താഴെ ജനങ്ങളോടൊപ്പം നടക്കൂ, അപ്പോഴേ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാവുള്ളൂ. മണ്ഡലത്തിലെ ഏക വനിതാ സ്ഥാനാർത്ഥി കൂടിയാണ് ചേച്ചി. അപ്പോൾ വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു വനിതകൾക്ക് വേണ്ടി ധാരാളം പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ധാരാളം വനിതകൾക്ക് തൊഴിൽ തുടങ്ങുവാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തൊരു വ്യക്തി കൂടിയാണ്. ഞാൻ എപ്പോഴും പ്രധാനമന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യ ഒരു വ്യത്യസ്തമായ വൈവിധ്യമായ കാര്യങ്ങൾ ചെയ്യുന്നൊരു രാജ്യമാണ്. അതായത് നമ്മുടെ ആഹാര രീതിയാവട്ടെ, നമ്മളുടെ വസ്ത്രധാരണ രീതിയാവട്ടെ, കരകൗശലങ്ങളാവട്ടെ, എല്ലാം വ്യത്യസ്തമാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ വേറൊരു രാജ്യത്ത് എന്ന പോലെ നമുക്ക് തോന്നിയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വനിതകൾക്ക് 50,000 രൂപ വെറുതെ ബാങ്കിൽ പോയി ചോദിച്ചാലും നമുക്ക് കിട്ടും. ഓരോ വീടും ഓരോ വ്യവസായ ശാലയാവണമെന്നും ഓരോരുത്തരും ഒരു വ്യവസായി ആവണമെന്നാണ് പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത്. അങ്ങനെ സ്ത്രീകൾക്ക് കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും. ഈ എറണാകുളത്തിനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു നഗരമാക്കി മാറ്റാൻ 5 കൊല്ലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ആത്മാർത്ഥമായ ഒരു മനസ്സും അതോട് സഹകരിച്ച് നിൽക്കുന്ന ആളുകളും മാത്രം മതി. ഇവിടെ ഒരൊറ്റ ആൾക്ക് പോലും തൊഴിലില്ലാതെ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പ് ചെയ്യാൻ പറ്റും. കാരണം അത്രമാത്രം പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. കേരള സർക്കാർ ഇവിടെ എന്താ കാട്ടിക്കൂട്ടണമെന്ന് എനിക്കറിയില്ല. അവർക്ക് ഒന്നിലും ഒരു താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഒരു വാക്കാണ്, തൊഴിലാളി യൂണിയൻ നേതാവായിരുന്ന SES മേനൻ്റെ മകൾ എന്ന നിലയിൽ ഞാൻ ഇവിടുത്തെ എറണാകുളം നിവാസികൾക്ക് നൽകുന്ന വാക്കാണ് എല്ലാവർക്കും തൊഴിൽ. ഞാൻ 5 വർഷത്തിനുള്ളിൽ ഉറപ്പാക്കിയിരിക്കും. ഇപ്പോൾ റോഡിൽ കണ്ടൊരു ചേട്ടൻ എന്നോട് പറയണ്ടായി, മോള് ജയിക്കുകയാണെങ്കിൽ എനിക്കൊരു ജോലി തയ്യാറാക്കി തന്നെ. വയസ്സൊരു കാര്യമേ അല്ല, എത്ര വയസ്സായ ആളാണെങ്കിലും ജോലി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഒരു വരുമാനം 15,000 രൂപയായിട്ട് 20,000 രൂപയായിട്ട് ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്.
Terima kasih.